സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് യോഹന്നാൻ 21:1-14 വരെ തന്നെ അനുഗമിക്കാൻ നമ്മെ വിളിക്കുന്ന ഉദ്ധിതനെ കണ്ടുമുട്ടുന്ന അനുഭവമാണിതിൽ. ശിഷ്യത്വത്തിന്റെ ഈ വർണ്ണരാജിയിൽ രണ്ട് സവിശേഷമായ ഭാവങ്ങളെയും നാം കാണുന്നുണ്ട്. അപ്പസ്തോലിക നേതൃത്വം അത് ശുശ്രൂഷയിൽ ഊന്നിയതാണ് എന്ന് നാഥൻ പഠിപ്പിച്ചു തരുന്നു പത്രോസിലൂടെ. ആ ദൗത്യപദത്തിൽ നാം വേരോടേണ്ട സ്നേഹതീവ്രത വെളിവാക്കുന്നു പ്രിയ ശിഷ്യനിലൂടെ. ഈയൊരു പാഠഭാഗം ഒരു സവിശേഷമായ വാക്കിനാൽ അതിരിടപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്, ഫനെറോവോ, വെളിപ്പെടുക. ക്രിസ്തു തന്നെ തന്നെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ. തന്റെ ഭൗമിക ജീവിതകാലത്ത് വൈൽ ഹി വാസ് ഇൻ ദ ഫ്ലഷ് യേശു നടത്തിയ ദൈവാവിഷ്കാരങ്ങളെയാണ് പൊതുവെ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കാറ്. അവിടുന്ന് മഹത്വം വെളിപ്പെടുത്തി, പിതാവിനെ വെളിപ്പെടുത്തി, ഇന്നിതാ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടുകൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ശിഷ്യർ മീൻപിടുത്തത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ഞാൻ മീൻപിടിക്കാൻ പോകുന്നുവെന്ന് പത്രോസ് പറഞ്ഞതിന്റെ പിന്നാലെ മറ്റു ശിഷ്യരും കൂടുന്നു. ഞങ്ങൾ നിന്നെ പിൻചെല്ലുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് അവർ പ്രഖ്യാപിച്ച ആ വിധേയത്വത്തിന്റെ ഒരു മറുപദം പോലെ വഴിമാറി നടത്തം. 7 ശിഷ്യരുടെ കാര്യം ഇവിടെ യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. ജീവിത സമ്മർദ്ദങ്ങളുണ്ടവർക്ക് ബിഷപ്പിന് വേണ്ടി ജോലി ചെയ്തേ മതിയാകൂ. ഇന്നലെ ലൂക്ക 24 നാഥൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു പൊരിച്ച മീൻ വാങ്ങി ഭക്ഷിക്കുന്നുണ്ട്. ഉദ്ധിതനായ യേശുവിന് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടായിട്ടല്ല. അതിനാൽ തന്നെ അവൻ ഈ കഴിക്കുന്നത് തന്റെ വിശപ്പകറ്റാനല്ല, തന്റെ ശിഷ്യരുടെ വിശപ്പകറ്റാനായിട്ടാണ്, അവർക്ക് വിശ്വാസപൂർണത കൈവരാൻ. ഇന്ന് യോഹന്നാൻ 21-ലാകട്ടെ നാഥൻ ശിഷ്യർക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. ഇതും ഗഹനമായൊരു വിശ്വാസപാഠമാണ്. യോഹന്നാൻ 21-ൽ ഓരോ ഖണ്ഡങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ചില പ്രമേയങ്ങളുണ്ട്. ഐസോട്ടോപ്പി എന്നാണ് ഈ സാഹിത്യ ശൈലിയെ പറയുന്നത്. ഇന്ന് യോഹന്നാൻ 21:1-14 വരെയുള്ള ഖണ്ഡത്തിൽ മത്സ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് ഒന്ന് ഓടിച്ചു വായിച്ചാൽ തന്നെ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ ഒരു വലയിൽ അത്ഭുതകരമായ മത്സ്യം തിങ്ങി നിറഞ്ഞതിന്റെ കഥ മാത്രമല്ല, ആ വിവരണത്തിലുടനീളം മത്സ്യം നിറഞ്ഞു നിൽപ്പുണ്ട്. ആദിമസഭയിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നങ്ങളിൽ ഒന്നായിരുന്നു മത്സ്യം. യേശു ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ, യേശുസ് ക്രിസ്തോസ് തെയോസോതേർ എന്ന പ്രഖ്യാപനത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ ഇക്തൂസ് മത്സ്യമെന്ന് കിട്ടുമായിരുന്നു. അതിനാൽ മത്സ്യമെന്നത് ക്രിസ്തുവിന്റെ ഒരു അടയാളമായി പ്രയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന മാരക രാഷ്ട്രീയ മതപരമായ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികൾ പരസ്പരം തിരിച്ചറിഞ്ഞതും കൂട്ടായ്മയിൽ ചേർന്നു നിന്നതും ഈ ഒരു രഹസ്യ ചിഹ്നം കോഡ് ഉപയോഗിച്ചായിരുന്നു തങ്ങളുടെ സഹനങ്ങളുടെ തീച്ചുളയിൽ. അതുപോലെ തന്നെ ഇന്ന് നാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ശിഷ്യർ വളരെ ക്ഷീണിതരാണ്. ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും കുഴഞ്ഞവരാണ്, വിശ്വാസമുലഞ്ഞവർ, ഭയചകിതർ, ആശങ്കാകുലർ. എന്നിട്ടും അവർ അവന്റെ മുദ്രയെ തിരിച്ചറിയുന്നു. വലിച്ചു കയറ്റാനാകാത്ത വിധം നിറഞ്ഞ ഒരു വലയിൽ പിടിച്ചു നിൽക്കെ അവർ പറയുന്നു, ഇത് കർത്താവാണ് എന്ന്. സഹനമുഖങ്ങളിൽ നിന്ന് നാഥനെ അവർ പെട്ടെന്നാണ് തിരിച്ചറിയുന്നത്. കാരണം സഹനങ്ങൾ എന്നത് ക്രിസ്തുവിന്റെ മുദ്രയാകുന്നുവെന്നത് തന്നെ. പത്രോസ് ഉടനെ താൻ ധരിച്ചിരുന്ന ആ അല്പവസ്ത്രം മുറുക്കി ഉടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ് നാഥന്റെ അടുത്തേക്ക് അതിവേഗം നീന്തിയെത്താൻ. അവൻ ആ വസ്ത്രം മുറുക്കി ഉടുക്കുന്നതിനെ കുറിക്കുന്ന വാക്ക് തന്നെയാണ് നാഥൻ തന്റെ കച്ചമുറുക്കി ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിനെ കുറിച്ചതും. ഗുരുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഉദ്ധിതനെ കണ്ടുകഴിഞ്ഞാൽ ശുശ്രൂഷയുടെ ഗുരുപാഠമാണ് ഇനി അനുവർത്തിക്കേണ്ടത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ അതിനപ്പുറവും. പിന്നെ അവർ ഏത് കടലും നീന്തും നാഥന്റെ അടുത്തെത്താൻ. ഈ സ്നേഹസാമീപ്യത്തെ പിൽക്കാലത്ത് മറ്റൊരർത്ഥത്തിൽ മറ്റൊരവസരത്തിൽ യോഹന്നാൻ കുറിച്ചിട്ടുണ്ട്. അവിടെ കടലുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ വെളിപാട് 21:1 നമ്മുടെ ഇടയിലെ കടലാഴങ്ങളെ വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു ക്രിസ്തു, ചെങ്കടലിനെ വറ്റിച്ച പുറപ്പാട് അനുഭവം പോലെ. ഇതൊരു പുറപ്പാടിനെ കുറിച്ച് സംസാരിക്കുന്നതാണെന്ന് നാം ഉടനെ കാണും. തന്റെ ശിഷ്യർ തളർന്നു വരുന്നതറിഞ്ഞ് അവർക്ക് പ്രാതലൊരുക്കി നാഥൻ കാത്തിരിക്കുകയാണ്. അവൻ നമ്മെ ശുശ്രൂഷിക്കുന്നതിൽ ഒരിക്കലും വിമുഖനാകുന്നില്ല. ഹീ സ്റ്റിൽ അവർ സെർവന്റ്, നമ്മുടെ ഗുരുവും കർത്താവുമായവൻ തന്നെ. ഇന്ന് സങ്കീർത്തനം 118 ഇപ്രകാരം ഭയത്തിന്റെയും വേദനയുടെയും എളിമപ്പെടലിന്റെയും കനൽ വഴികളിൽ ചവിട്ടി വരുന്ന ഒരു പ്രദക്ഷിണമാണ്, ഒരു ഹൊസാന പ്രദക്ഷിണം. വെറുതെ പറയുന്നതല്ല, ഹൊസാന വിളികളാൽ മുഖരിതമാണ് ആ സങ്കീർത്തനം. ഒരു പ്രത്യേക വ്യക്തിയിലൂടെ ദൈവം സാധ്യമാക്കുന്ന തന്റെ കർമ്മ പദ്ധതികൾ, അത് സകലർക്കും പ്രകാശവും രക്ഷയുമായി മാറുന്നു. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ ചലനഗതി. എന്നാൽ ഈ വ്യക്തിയാകട്ടെ തന്റെ സർവ്വസഹനങ്ങളുടെയും വഴിമധ്യെ ദൈവത്തെ ഹൃദയത്തിൽ ഗാഢമായി പ്രതിഷ്ഠിച്ചിരിക്കുകയും ചെയ്യുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈജിപ്ഷ്യൻ ഹല്ലേലുകൾ, അതായത് പുറപ്പാട് സംഭവത്തെ അനുസ്മരിക്കുന്ന സ്തുതിഗീതങ്ങൾ, അവയുടെ പര്യവസാനം ക്ലൈമാക്സ് ആയിട്ടാണ് സങ്കീർത്തനം 118 കണക്കാക്കപ്പെടുന്നത്. നിരവധി തവണ ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. അതായത് ഇതൊരു പുതു പുറപ്പാടിന്റെ കുറി തന്നെയായി മാറുന്നു.
ഇന്ന് യഹൂദരുടെ ഉന്നത സ്ഥാനീയരും മുഖ്യ പുരോഹിതരും പത്രോസിനെ വിചാരണ ചെയ്യുന്ന ഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:1-12 വരെ. അവൻ സങ്കീർത്തനം 118 ഉദ്ധിതന്റെ മുദ്രയായി ഉയർത്തി പറയുകയാണ്. നിസ്സംശയം സധൈര്യം ഏറ്റുപറയുകയും ചെയ്യുന്നു. നീ ആരുടെ നാമത്തിലും ബലത്തിലുമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തുവിന്റെ ബലത്തിൽ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ അവന്റെ നാമം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന്. ദൈവനാമത്തിന്റെ ശക്തി ഉദ്ധാനത്തിലാണ് പ്രകടമാകുന്നത്, ക്രിസ്തുവിന്റെ പരിപൂർണമായ വിജയത്തിൽ. അതിനാൽ ഉദ്ധാനത്തിന്റെ ശക്തിയെ തന്നെ ശ്ലീഹ ഒരു മറയും കൂടാതെ ഏറ്റുപറയുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്റെ നാഥനെ വിചാരണ ചെയ്ത് വധിച്ച അതേ സംഘത്തിന്റെ മുൻപിൽ ശ്ലീഹ എന്ന് നിൽക്കുമ്പോൾ അവൻ സംശയിക്കുന്നില്ല, ഭയക്കുന്നില്ല, വിറയ്ക്കുന്നുമില്ല. കാരണം അവൻ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുകഴിഞ്ഞു. ഇനി യാതൊന്നിനും ആ സ്നേഹത്തിൽ നിന്ന് അവനെ അടർത്തി മാറ്റാനാകില്ല. ക്രിസ്തു തന്റെ ശിഷ്യരിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് നമ്മളിലൂടെ. Thank you.